ആൾക്കാർ എൻ്റെ പേര് ജെറി. ഇന്ന് നമുക്ക് സാനിറ്റൈസിനെ കുറിച്ചും സാൻഡ് പേപ്പറിനെ കുറിച്ചും പഠിക്കാം. ഈ രണ്ട് സാനിറ്റൈസ് ഓർബിറ്റൽ സാനിറ്റൈസ് ആണ്. അതായത് ഇത് ഇവർ വർക്ക് ചെയ്യുന്നത് ഒരു ഓർബിറ്റൽ പാറ്റേൺ ആണ്. ഇത് ഫിനിഷിംഗ് സാൻഡ് എന്നാണ് ഇതിനെ യൂഷ്വലി അറിയപ്പെടുന്നത്. ഇത് ഒരു സാൻഡ് പേപ്പർ ഷീറ്റിന്റെ, ഇതൊരു ഷീറ്റ് സൈസ് ആണ്, ഒരു സാൻഡ് പേപ്പർ ഷീറ്റിന്റെ മൂന്നിലൊന്ന് ഭാഗം ആണ് ഇതിന്റെ സാൻഡിങ് സർഫസ്. ഇതുകൊണ്ട് നമ്മൾ ഒത്തിരി മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് തടി ഒത്തിരി നീക്കം ചെയ്യണമെങ്കിൽ ഇത് അത്ര നല്ല സാൻഡറല്ല. അത് ഫിനിഷിംഗ് സാൻഡർ ആയതുകൊണ്ട് ഇത് യൂഷ്വലി നമ്മുടെ അവസാനത്തെ സോഫ്റ്റർ ആയിട്ടുള്ള ഒരു സർഫസ് കിട്ടിയിട്ട് ആ സർഫസിനെ ഒന്നും കൂടെ മിനുസപ്പെടുത്താൻ വേണ്ടി ആണ് ഈ ഫിനിഷിംഗ് സാൻഡർ ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ നാലിലൊന്ന്, അതായത് ഒരു ഷീറ്റിന്റെ നാലിലൊന്ന് ആണ് ഇതിന്റെ സാൻഡിങ് ഡിസ്റ്റൻസ് കവറേജ്. സോറി. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് തുടക്കം മുതൽ അത് ഒരുമാതിരി മെറ്റീരിയൽ തടിയാണെങ്കിൽ ഒന്ന് സ്മൂത്ത് ആക്കാനും തുടക്കത്തിലുള്ള പൊരിപ്പിൽ മാറ്റാനും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ സാൻഡ് പേപ്പർ മാറ്റുന്നതിനെ ആശ്രയിച്ച് ഫിനിഷിംഗ് സാൻഡറിന് അടുത്ത് വരെ വരാനും ഇതിനും കൊണ്ട് കാര്യം നടക്കും. ഒരുമാതിരി ഇത് ഏതെങ്കിലും ഒരു സാൻഡർ മാത്രം ആദ്യം വാങ്ങിക്കാനാണെങ്കിൽ ഇതായിരിക്കും എന്റെ റെക്കമെൻഡേഷൻ. ഇതും കൊണ്ടാണ് ഞാനും തുടങ്ങിയത്. അതുകൊണ്ട് അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ സാൻഡ് പേപ്പറിന് വില കുറവാണ്. അപ്പോൾ ഈ സാൻഡിങ് ഷീറ്റുകൾ മാറ്റാനും വലിയ ചെലവ് വരത്തില്ല. മിക്കവാറുള്ള കാര്യങ്ങൾ തട്ടിക്കൊണ്ട് പോകാം ഈ ഇങ്ങനെയുള്ള ഒരു സാൻഡറും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ റാൻഡം ഓർബിറ്റൽ സാൻഡ് എന്ന് പറയും. അത് നമ്മുടെ നേരത്തെ രണ്ട് കാണിച്ച രണ്ട് സാൻഡേസും റാൻഡം ഓർബിറ്റൽ അല്ല. അത് അവർ വെറും ഓർബിറ്റല്ല, ഓർബിറ്റൽ പാറ്റേണിലാണ് അത് സാൻഡ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഈ ഓർബിറ്റൽ പാറ്റേണിൽ തന്നെ ഒരു റാൻഡംനെസ് ഉണ്ടാക്കും. അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരിയും കൂടെ ഫൈൻ സാൻഡിങ് അല്ലെങ്കിൽ ചില പ്രത്യേക തടികൾക്കകത്ത് അതും കൂടെ എക്സോട്ടിക് ആയിട്ടുള്ള വുഡ് കാറ്റഗറിയിലൊക്കെ വരുമ്പോൾ അതിനാണെങ്കിൽ ഈ നമ്മുടെ ഈ സാൻഡിന്റെ പാറ്റേൺ പോലും ചിലപ്പം കാണാൻ പറ്റും. അത് നമ്മൾ ഫിനിഷിങ് ആശ്രയിച്ച് അത് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാലേ അത് കാണാൻ പറ്റും. ചിലപ്പം ചില തടികൾ അതൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ കാണത്തില്ല. അപ്പം ഈ സാൻഡും കൊണ്ട് അതൊന്ന് എലിമിനേറ്റ് ചെയ്യുക ആ ഒരു പ്രശ്നം. അപ്പം അതാണ് ഈ സാൻഡിന്റെ മെയിൻ പ്രത്യേകത. ഇതാണെങ്കിൽ നമുക്ക് ഈ തുടക്കം മുതൽ തന്നെ, അതായത് തടിയാണെങ്കിൽ ഒന്ന് ഫ്ലാറ്റനൊക്കെ ചെയ്യാൻ വേണ്ടി മുതൽ, അല്ലാതെ ഇതിനാണെങ്കിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് വേരിയബിൾ കൺട്രോൾ ഉണ്ട്. അപ്പോൾ സോറി, വേരിയബിൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഡയൽ ഉണ്ട്. അതായത് നമുക്കാണെങ്കിൽ എത്രത്തോളം സ്പീഡിൽ ഇത് സെറ്റ് ചെയ്യണം അത് ആശ്രയിച്ച് ഇതിൻ്റെ ഫിനിഷിംഗ് ആണോ അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവിങ് ആണോ അല്ലെങ്കിൽ ബഫിങ് അല്ലെങ്കിൽ പോളിഷ് തടിയാണെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കറങ്ങി പോളിഷ് ചെയ്യണം അത് ആശ്രയിച്ച് അത് ഇതും കൊണ്ട് നടക്കും. ഇതെന്ന് പറഞ്ഞാൽ ബെൽറ്റ് സാൻഡ് ആണ്. പേരാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഒരു ബെൽറ്റ് ഡ്രോ ആണ് സാധനം. അപ്പോൾ ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയല് തടിയാണെങ്കിൽ എന്തുവാ വേറെ വല്ല ഷേപ്പിലൊക്കെ ഇരിക്കുന്ന തടീനെ ഒരു ഷേപ്പാകാനും അല്ലെങ്കിൽ കുറേ എന്തുവാ തടി ഒറ്റ അടിക്ക് മാറ്റാൻ വേണ്ടി പറ്റിയ സാൻഡാണിത്. പക്ഷെ ഇതും കൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങനെ ഫിനിഷിങ് സാൻഡിങ് അതായത് നല്ല സ്മൂത്തായിട്ടുള്ള മിനുസപ്പെടുത്താൻ എടുക്കാനൊക്കെ പാടാണ്. അത് നടക്കുന്നതെന്ന് വെച്ചാൽ തട്ടിയും മുട്ടി എങ്ങനെയെങ്കിലും പറ്റും. പക്ഷെ അതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാൻഡാണ് ഈ ബെൽറ്റ് സാൻഡർ. ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടും എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു ക്വാർട്ടർ ഷീറ്റ് അല്ലെങ്കിൽ നാലിലൊന്ന് കാൽ ഷീറ്റ് സാൻഡർ കൊണ്ട് നല്ല നല്ലോണം ചെയ്യാൻ പറ്റുകയാണ് ഇത്.